നമസ്കാരം. ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 40,000 വോട്ടിന് മേതേ, ചിലപ്പോൾ അത് 80,000 100,000 ആകാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ എന്ന് ആണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത്. അതായത് 8 പഞ്ചായത്താണ് പുതുപ്പള്ളിയിലുള്ളത്. ഈ 8 പഞ്ചായത്തിലും നിലം തൊടാൻ പോലും കഴിയാതെ, മറ്റുള്ളവർ ആർക്കും തന്നെ വോട്ട് കിട്ടാതെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. എവിടെയും ഏത് സ്ഥലത്തും ചാണ്ടിയമ്മന് അനുകൂലമായ ഒരു വികാരമാണ് ഇത്. ഇത്രയും ഇത് വരാൻ കാരണം ചാണ്ടിയമ്മൻ്റെ പ്രത്യേക ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു തരംഗം, ജാതിമതത്തിനപ്പുറത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചാണ്ടിയമ്മന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ചിലപ്പോൾ 80%, 100,000 മേതെ വോട്ട് ഭൂരിപക്ഷം ഉണ്ടായാലും സംശയിക്കേണ്ട. എന്തായാലും 40,000 വോട്ട് ചുരുങ്ങിയ വിജയമുണ്ടാകും എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്, ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വിവാദങ്ങൾ കൃത്യമായും CPM വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും CMRL ഉണ്ടായുള്ള എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങിയതും അതേപോലെ പിണറായി വിജയൻ തന്നെ പണം വാങ്ങിയതുമായ കാര്യങ്ങൾ ആദായ നികുതി വകുപ്പ് കോടതിയിൽ കൃത്യമായിട്ട് തെളിവായി വന്നിരിക്കെ, അത് വലിയ തിരിച്ചടിയാണ് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ വരെ പിണറായി വിജയനെ സംശയത്തോടെ നോക്കിയിരുന്ന ജനങ്ങൾ ഇന്ന് പൂർണ്ണമായും അദ്ദേഹം ഒരു കള്ളനാണ് എന്നുള്ള രൂപത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് വളരെ ശക്തമായ രൂപത്തിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന് ആഞ്ഞടിക്കും എന്നുള്ളതാണ്. ഒന്ന്, ഉമ്മൻചാണ്ടിയോടുള്ള സഹാനുഭൂതിയും അത് ആ തരംഗവും, രണ്ട്, ചാണ്ടിയമ്മനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വിനയവും അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും സ്നേഹവും കെയറും എല്ലാം തന്നെ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഗുണ്ടയും അതേപോലെ അദ്ദേഹത്തിന് അനധികൃതമായ സമ്പാദ്യവുമുണ്ടെന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയെപ്പറ്റി വലിയ മോശമായ അഭിപ്രായമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ BJP ക്കാരടക്കം ഇത്തവണ ചാണ്ടിയമ്മനാണ് വോട്ട് ചെയ്യുക എന്നുള്ള പ്രത്യേകതയാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. 8 പഞ്ചായത്തിൽ 6 പഞ്ചായത്തും ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിലും കൃത്യമായി പറഞ്ഞാൽ ചാണ്ടിയമ്മൻ 2 പഞ്ചായത്ത് മാത്രമാണ് UDF ഭരിക്കുന്നത്. എന്നാൽ എല്ലാ പഞ്ചായത്തിലും ഒരേപോലെ ആഞ്ഞടിക്കുകയാണ് ചാണ്ടിയമ്മന് അനുകൂലമായ തരംഗം. അത് വലിയ തോതിൽ ഇന്ന് കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു തരംഗമാണ്. എല്ലാ സ്ഥലങ്ങളും ഉമ്മൻചാണ്ടിയോടുണ്ടായിരുന്ന ഏതെങ്കിലും എതിർപ്പുള്ള ആളുകൾ പോലും ഇത്തവണ അവർക്ക് വോട്ട് ചെയ്യും. ഇപ്പം പിന്നെ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട സരിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയതാണ് ഏറ്റവും അധികം അവർക്കെതിരെയുള്ള ഉമ്മൻചാണ്ടിയെ കുടുക്കിയതാണ് പുതുപ്പള്ളിക്കാർക്ക് ഏറ്റവും അധികം CPMനോടുള്ള വിരോധം എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് പറയുന്നത്. അതായത് ഉമ്മൻചാണ്ടിയെ കരുതിക്കുട്ടി കള്ളക്കേസിൽ കുടുക്കിയതാണ്. അതായത് സരിതയെ ഉപയോഗിച്ച് ഒരു കള്ളക്കേസ് ഉണ്ടാക്കുക, എന്നിട്ട് പോലീസ് കേസ് എടുക്കുക, അതിനുശേഷം വീണ്ടും CBI കൊണ്ട് അന്വേഷിക്കുക, അങ്ങനെ നിരന്തരമായി പീഡിപ്പിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം രോഗിയായതും മരിച്ചതും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ പുതുപ്പള്ളിക്കാർ പുലർത്തുന്നത്. ഉമ്മൻചാണ്ടിയോട് അത്രയും സ്നേഹമാണ്, കാരണം 53 വർഷമായിട്ട് നിരന്തരം ബന്ധമുള്ള ഒരു മണ്ഡലത്തിലെ ഒരാളെ, ഒരു തെറ്റും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയെ ഒരു ബലാത്സംഗം ചെയ്തു എന്ന കേസിൽപ്പെടുത്തി അതുവഴി ഉണ്ടാക്കിയ പ്രചരണമാണ് പിണറായിക്ക് ഭരണത്തിൽ വരാൻ പറ്റിയതെങ്കിൽ അതെല്ലാം കള്ളമായിരുന്നു എന്ന് കൃത്യമായി തെളിഞ്ഞതോടെ അതിൻ്റെ ശക്തമായുള്ള വികാരമാണ്, സഹാനുഭൂതിയാണ്, അദ്ദേഹത്തോടുള്ള പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളത്. ഈവൻ മാർക്സിസ്റ്റ് പാർട്ടി അണികൾക്ക് പോലും ഉമ്മൻചാണ്ടിയോട് പ്രത്യേക താല്പര്യമാണ്. അത് കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തവണ ചാണ്ടിയമ്മന് വോട്ട് ചെയ്യുമെന്നുള്ള എന്നുള്ള വിവരമാണ് ഏറ്റവും അധികം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും കേരളത്തിൻ്റെ എതിരായിട്ടുള്ള വികാരം, പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏകദേശം ഒരു 60-70% അധികം വോട്ട്
ചാണ്ടി ഒമ്പന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, അത് 80% അതിൽ കൂടുതലാകാം എന്നുള്ളതാണ് ഈ സെൻറ്റലിയൻസ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ഒരേപോലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചാണ്ടിയമ്മന് വോട്ട് ചെയ്യും. മുമ്പ് തൃക്കാക്കര ഇലക്ഷൻ സമയത്തും ഇതേപോലെ കൃത്യമായിട്ട് പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിന് അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്നു. 25,000 അവർ വിജയിച്ചു. ഇപ്പോൾ ചാണ്ടിയമ്മൻ ജയിക്കുക, അദ്ദേഹം ഒരു 40,000 മേധേ വോട്ടിന് ജയിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണ 9,000 ഉമ്മൻചാണ്ടി വിജയിച്ചുള്ള സാധാരണ ഏറ്റവും താഴെയുള്ളൊരു വോട്ട് നിലയാണിത്. കേരളത്തിൽ ഒരു തരംഗമുണ്ടായിരുന്നു, 99 കഴിഞ്ഞ ശേഷം LDF നേടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയെ പോലുള്ള കുറഞ്ഞ ആളുകളാണ് പിടിച്ചതെന്ന്, അതിൽ അങ്ങനെയാണ് 9,000 അദ്ദേഹം ജയിച്ചത്. അതിനുമുമ്പ് എത്ര തവണ 33,000 വോട്ടാണ് അദ്ദേഹം ജയിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കിട്ടിയ വലിയ ഭൂരിപക്ഷം. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്നു വലിയ മാർജിനായിരിക്കും ഇത്തവണ എന്ന് ഉറപ്പാണ് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും ക്രൈമിനെ സംബന്ധിച്ചോളം ക്രൈം നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് അവിടെ 100 in 80 പേരും ചാണ്ടിയമ്മന് അനുകൂലമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇത്തവണ അങ്ങനെ തന്നെ ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 100,000 വോട്ടിനൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു കാര്യം പ്രവചിക്കാൻ 100% പറയും പറ്റും, ചാണ്ടിയമ്മൻ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഇതുവരെ ഉമ്മൻചാണ്ടി പോലും വിജയിക്കാത്ത, അതിനേക്കാട്ടൊക്കെ വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും ചാണ്ടിയമ്മൻ വിജയിക്കുക. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 40,000+ ആണ് പറയുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും നമുക്ക് ഇനിയും ഉണ്ട് 20 ദിവസങ്ങൾ. ഇതിനിടയിൽ പിണറായി വിജയനും വരാൻ പോകുന്നു. പിണറായി വിജയൻ വന്നാൽ വലിയ മാറ്റമുണ്ടാകില്ല, അത് കൂടുതലായിട്ട് ചാണ്ടിയമ്മൻ അനുകൂലമാകും. കാരണം ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചതിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനാണ് എന്നതുകൊണ്ട് തന്നെ ചാണ്ടിയമ്മന് വൻ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള നിലയാണുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇൻ്റലിജൻസ് റിപ്പോർട്ട് എല്ലാം സത്യമാവണമെന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത് സത്യമാവാൻ തന്നെയാണ് സാധ്യത. നന്ദി, നമസ്കാരം.